السلام عليكم ورحمة الله وبركاته. കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വീട്ടുകാർ അസീസും കുടുംബക്കാരും ജയിലിലിടാൻ തീരുമാനിക്കുകയാണ്. എല്ലാ തെളിവുകളും യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതായിട്ടും ജയിലിലിടാനാണ് അവർ തീരുമാനിച്ചത്. ഇങ്ങനെയാണ് ലോകം. സമ്പന്നനും ഉന്നത കുലജാതന്മാരും ഒക്കെ അവർ ചെയ്ത തെറ്റുകൾ കണ്ണടക്കുകയും സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവർ ചെയ്താൽ അത് വലിയൊരു അപകടമാക്കുകയും മാത്രമല്ല സമ്പന്നരുടെ തെറ്റുകളൊക്കെ പാവപ്പെട്ടവരിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ലോകത്ത് അങ്ങോളം ഇങ്ങോളമുണ്ട്. പണ്ടുകാലത്ത് ഇത് വളരെ കൂടുതലായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ, സമ്പന്നനായ ഒരു സ്ത്രീ മോഷണം ചെയ്ത കുറ്റത്തിന് പിടിക്കപ്പെട്ടു. മോഷണം ചെയ്താൽ വലിയ സംഖ്യകൾ, വലിയത് മോഷണം ചെയ്തു കഴിഞ്ഞാൽ കൈമുറിക്കലാണല്ലോ. കുറെ അവരുടെ ആ സ്ത്രീയുടെ കുടുംബക്കാർ വന്ന് പല സഹാബികളെയും പ്രലോഭിച്ച് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് അയ്യ അത് വേണ്ട, വലിയ പാർട്ടിക്കാരാണ് എന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ വലതുകരം മുറിക്കും. അതായത് ഞാനിവിടെ ഭരണാധികാരിയാണ്, നിങ്ങൾ നബിയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ മകളുടെ ഓ എൻ്റെ മകൾ കട്ടാ തന്നെ ഞാൻ മുറിക്കുന്നതാണ്. നിങ്ങളുടെ മുൻഗാമികൾ, നിങ്ങളുടെ മുൻഗാമികൾ, പഴയ ആളുകൾ നശിച്ചത് ചെറിയ ആളുകൾക്ക് നിയമവും വലിയ ആളുകളെ വെറുതെ വിട്ടത് കൊണ്ടുമാണ് ബനു ഇസ്രായേലൊക്കെ നശിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തി. പലപ്പോഴും അങ്ങനെയാണ്. ഇംഗ്ലണ്ടിലൊക്കെ പ്രഭു കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിലേക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ അയക്കുമ്പോൾ അടിമക്കുട്ടികളായിട്ടും താഴ്ന്ന ജാതിയിലെ കുട്ടികളായിട്ടും ഒരു ഒരുത്തൻ ഉണ്ടാവും, വിപ്പിംഗ് ബോയ് എന്നാണ് പറയാം. ഈ സമ്പന്നനായ കുട്ടി വികൃതി കാണിച്ചാൽ ടീച്ചേഴ്സ് അടിക്കുക ഈ കുട്ടീനെയാണ്, ഈ പാവപ്പെട്ട കുട്ടീനെ വിപ്പിംഗ് ബോയ്. ഇങ്ങനെ ഉള്ള ഒരു സംസ്കാരമായിരുന്നു വിപ്പിംഗ് ബോയ് സംസ്കാരം. ഇപ്പൊ നമ്മളുടെ ലോകത്തിന്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളായിട്ടുണ്ട് ഇപ്പോ വിപ്പിംഗ് ബോയ്കൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ. എന്ത് എവിടെ എന്ത് പൊട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ തലയിലിടും. കൊറോണ വൈറസ് വന്നപ്പോ അതിൽ ഏതോ കുറച്ച് മുസ്ലിങ്ങൾ അതിൽ പെട്ട്, അപ്പത്തിന് തബ്ലീഗ് കോവിഡ്, തബ്ലീഗ് കൊറോണ, മുസ്ലിങ്ങളാണ് കൊറോണ വരുത്തിയെന്ന് പറഞ്ഞ് വ്യാപകമായിട്ട് ചാനലുകളിലൊക്കെ ചർച്ച നടത്തി ഇസ്ലാമോ ഫാബി ഉണ്ടാക്കാൻ ശ്രമിച്ചവർ. ഇതാണ് അവസ്ഥ. ഈ അത് സമൂഹത്തില് കുറച്ച് താഴെ തടയിലുള്ള ആളുകളെ, തട്ടിലുള്ള ആളുകളാണെന്ന് അവരെ പ്രതിയാക്കുകയും അങ്ങനെ സമ്പന്നം രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ യൂസുഫിന്, അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞ സുമ്മ ബദാ ലഹും മിൻ ബഅദി മാ റഔൽ ആയത്ത്, അവർക്ക് തെളിവുകളൊക്കെ അവർക്ക് ബോധ്യമായിട്ടും ലയസ്തുനന്നഹു ഹത്താഹീൻ, അവനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വർഷങ്ങൾ ജയിലിലടച്ചു. അങ്ങനെ വദഖല മഅഹു സിജ്ന ഫതയാനി, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് കൂടെ രണ്ട് യുവാക്കളും ജയിലിലടക്കപ്പെട്ടിരുന്നു. അതിലെ രണ്ടു പേര് അവിടെയുള്ള മിസ്രിലെ ഭരിച്ചിരുന്ന റയ്യാൻ ബിനു വലീദ് എന്ന വലിയ രാജാവുണ്ട്, അൽ അക്ബർ, വലിയ രാജാവാണ് മിസ്രിലെ രാജാവ്. അസീസ്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്ന അസീസ് പ്രഭു കുടുംബമാണ്. ഇദ്ദേഹത്തിന്റെ, ഈ രാജാവിന്റെ, മെയിൻ രാജാവിന്റെ പാചകക്കാരനും അടിമകളായിരുന്നു. ഒരാൾ പാചകക്കാരനാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. ഒരാള് രാജാവിന് കള്ള കൊഴിച്ചു കൊടുക്കുന്ന സാഖി എന്ന് പറയും.
ഇവര് വിഷം കലർത്തിയോ തന്നെ അപായപ്പെടുത്തോ എന്ന് രാജാവ് സംശയിച്ചാണ് അവരെ ജയിലിലടച്ചത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പരിചയപ്പെട്ട് അവരെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സ്വപ്ന വ്യാഖ്യാനം അറിയാം, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. അപ്പോഴാണ് അവർ രണ്ടുപേരും ഒരു സ്വപ്നം കാണുന്നത്. അപ്പൊ കാല, അതിലൊരാള് പറഞ്ഞു, കാല അഹദുഹുമ, രണ്ടിൽ ഒരാള് പറഞ്ഞു, ഇന്നി അറാനി ആസിറു ഖംറ, ഞാന് കള്ള് ഇങ്ങനെ പിഴിഞ്ഞ് വീഞ്ഞാക്കി, അതായത് ഈ മുന്തിരിയൊക്കെ പിഴിഞ്ഞ് വീഞ്ഞാക്കി മാറ്റുന്ന പ്രക്രിയയുണ്ട്, അങ്ങനെ ഞാന് ഖംറ് പിഴിയുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട്. വഖാലൽ ആഖറു, മറ്റേ ആള് പറഞ്ഞു, രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇന്നി അറാനി അഹ്മിലു ഫൗക റസി ഖുബ്സ, ഞാൻ കണ്ടത് എന്റെ തലയിൽ ഞാനൊരു കൊട്ടയിൽ ഇങ്ങനെ കുറെ പത്തിരി ചുമക്കുന്നതാണ് കണ്ടത്. തഅ്കുലു ത്വൈറു മിൻഹു, അതിൽ നിന്നൊക്കെ പക്ഷികള് ഭക്ഷിക്കുന്നു. ഞാനിങ്ങനെ ഈ കൊട്ടയിൽ പത്തിരി ഉണ്ട്, പക്ഷികളൊക്കെ ഓടി വന്ന് ഇതിൽ നിന്ന് പക്ഷി പാറി വന്ന് എടുത്തു പോവുകയാണ്. ഞങ്ങൾക്ക് അറിയിച്ചു താ യൂസുഫ് ബിത വിലി, അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന്. ഇന്നാ നറാക മിനൽ മുഹ്സിനീ, തീർച്ചയായും ഞങ്ങൾ നിന്നെ അഭിപ്രായപ്പെടുന്നു, നീ നല്ലൊരു നിഷ്കളങ്കനും നല്ലൊരു മനുഷ്യനാണ്. മുഹ്സിനാവണമെങ്കിൽ അതിന്റെ താരീഫില് പറയുന്നുണ്ട്, മുഹ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരർത്ഥം ഒരാൾക്ക് രോഗമായാൽ പരിചരിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ആളുകൾക്ക് എന്താണ് ആവശ്യമെങ്കിൽ അതൊക്കെ കഴിയണ പരമാവധി അവരെ സഹായിക്കാനും ശ്രമിക്കുന്ന, അവരുടെ ദുഃഖങ്ങളിൽ ഒപ്പം കൂടുന്ന ഒരാൾ. ഇവർക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ മനസ്സിലായി, നീ ഒരു നല്ലൊരു ഗുണകാംക്ഷി നല്ലൊരു മനുഷ്യനാണ്, നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ മാനിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം, നീ നല്ലൊരു മനുഷ്യനാണ്. സ്വപ്നങ്ങൾ ഒരു ചരിത്രം പറയാനുണ്ട്, സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ ഒരു ചരിത്രം. ഹാറൂൺ റഷീദിനെ അറിയുമോ നിങ്ങൾ? അബ്ബാസിയ ഖിലാഫത്തിലെ ഏറ്റവും പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില് അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു. ഒരു ആളുകളൊക്കെ ഭ്രാന്തനാണെന്ന് പറയും, പക്ഷെ ഭയങ്കര തത്വചിന്തകനും ഒരു വലിയൊക്കെയാണ്. പക്ഷെ ആളുകൾക്ക് പുറമെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭ്രാന്തനാന്ന് തോന്നുന്നു. ഉഹ്ലൂൽ എന്നോ പേര്. അദ്ദേഹത്തിന്റെ പണി, അദ്ദേഹം ഇങ്ങനെ കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിക്കണൊക്കെ ആൾക്കാർ കാണാം. അപ്പോ ഈ ഹാറൂൺ റഷീദിന്റെ ഒരു ഭാര്യ സുബൈദ ഉണ്ട്. സുബൈദ എന്ന് പറയുന്നത് വലിയൊരു മഹതിയാണ്. അവര് എല്ലാ തത്വചിന്തകളും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു മാതൃകാ മഹിള, വളരെയധികം പാവപ്പെട്ടവരെ സഹായിക്കുന്ന നല്ല, കാരണം അവര് രാജാവിന്റെ മകളായിരുന്നു, രാജകുമാരിയായിരുന്നു, സഹോദരന്മാർ രാജാക്കന്മാരായിരുന്നു, രാജാവാണ്, ഭർത്താവും, ഇങ്ങനെ ഭരണരംഗത്തൊക്കെ നല്ല കഴിവുള്ള ഒരു സ്ത്രീ. പലപ്പോഴും ഹാറൂൺ റഷീദ് അഭിപ്രായം തേടാറുണ്ട്. ഹാറൂൺ റഷീദ് എടുത്ത തീരുമാനങ്ങളിലൊക്കെ സുബൈദ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കും, മാറ്റുമായിരുന്നു. ഭരണരംഗത്തും ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുന്നറിയില്ലേ, വിജയത്തിന്റെ പിന്നിലും സ്ത്രീ ഉണ്ടാവുന്ന പറഞ്ഞ പോലെ ഹാറൂൺ റഷീദിനെ അബ്ബാസി ഖിലാഫത്തിലെ 524 വർഷം ഭരിച്ച അബ്ബാസിയ ഖിലാഫത്തിലെ ഏറ്റവും പ്രമുഖനാക്കി തീർത്തയിൽ ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു. രണ്ട് സ്ത്രീ സാന്നിധ്യം ഉണ്ടെന്ന്, അവരുടെ ഉമ്മയും ഒന്ന് ഭാര്യയുമായിരുന്നു. ഒരു ദിവസം സുബൈദ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഈ തത്വചിന്തകനായ വലിയ ഒരു ഹുലൂലുണ്ട്, കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോ ഒരു ഒരു വീട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഒരു വടി കൊണ്ട് നിലത്ത് ഇങ്ങനെ വീട് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അപ്പോ സുബൈദ ചോദിച്ചു, ഇത് വെക്കണോന്ന് ചോദിച്ചു. വെക്കുമോ?
അപ്പൊ ഹുലുവിൽ പറഞ്ഞു, നിലത്ത് ഇങ്ങനെ വരച്ചിരിക്കല്ലേ വീട്, ഇങ്ങനെ ചിത്രം, ആ വിൽക്കുന്ന എത്ര പൈസ എന്ന്? 1000 സ്വർണ്ണനാണയം വാങ്ങുന്നു. അപ്പോ സുബൈദ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് 1000 സ്വർണ്ണനാണയങ്ങൾ കൊടുത്തു. ആ എനിക്കിത് വേണം പറഞ്ഞു. വീട് നിലത്ത് വരച്ചിട്ടുള്ളൂ. അങ്ങനെ 2-4 ദിവസങ്ങൾക്ക് ശേഷം ഹാറൂൺ റഷീദ് ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തിൽ സുബൈദക്ക് നല്ലൊരു മന്ദിരം, നല്ലൊരു കൊട്ടാരം, സ്വപ്നം കണ്ട്. പിറ്റേ ദിവസം പണ്ഡിതന്മാരെ വിളിച്ചു, അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, സുബൈദക്ക് വലിയൊരു കൊട്ടാരം സ്വർഗത്തിൽ കിട്ടുന്നത്, എന്താണ് സംഭവം? പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങള് റാണിനെ വിളിക്ക്, റാണിനോട് ചോദിച്ചു നോക്ക്, റാണി ചിലപ്പോ എന്തെങ്കിലും നന്നായിട്ടൊരു സ്വതക്ക ചെയ്തിട്ടുണ്ടാവും, പാവം ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും, അതുമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ള ഉണ്ടാവും. അങ്ങനെ ഹാറൂൺ റഷീദ് വന്നിട്ട് സുബൈദയോട് ചോദിച്ചപ്പോ സുബൈദ പറഞ്ഞു, ആ ഞാന് നമ്മളുടെ ഉഹ്ലൂലിന് 1000 സ്വർണ്ണനാണയം സ്വതക്ക ചെയ്തിരുന്നു, അവനൊരു വീട് വരച്ച് നിലത്ത്, അപ്പൊ ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാറൂൺ റഷീദിനപ്പോ ഇത് കത്തി, ഇത് ആ ഇത് കൊള്ളാലോ, പറ്റുമല്ലോ, നല്ല പരിപാടിയാണല്ലോ. അങ്ങനെ ഹാറൂൺ റഷീദ് ഉഹ്ലൂല് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പൊ ഉഹ്ലൂല് ഇതേപോലെ ഒരു കുട്ടികളോട് കളിച്ച് ഇങ്ങനെ വീട് വരക്കുകയാണ്. അപ്പൊ കാണാൻ ഒരു രസമൊന്നുമില്ല, ഒരു ഭംഗിയൊന്നുമില്ല വീട്. അപ്പൊ ഹാറൂൺ റഷീദ് എന്തേലും കുറച്ച് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു വീട് കിട്ടും വേണം, അപ്പൊ സ്വപ്നം ശരിയായല്ലോ. ആ നിലക്ക് ഉള്ളൊരു മോഹാണ്. അപ്പോ ഹാറൂൺ റഷീദ് വന്ന് ചോദിച്ചു, ഉഹ്ലൂലിനോട് പറഞ്ഞു, എനിക്ക് ഈ വീട് വിൽക്കു ചോദിച്ചു. അപ്പൊ ഉഹ്ലൂല് പറഞ്ഞു, ആ വിൽക്കാലോ എന്നാണ്, വിൽക്കാം, കുഴപ്പമില്ല പറഞ്ഞു. അപ്പൊ ഹാറൂൺ റഷീദ് എത്രയാണോ ചോദിച്ചു. അപ്പോ ഉഹ്ലൂല് പറഞ്ഞു, 5 ചാക്ക് സ്വർണ്ണനാണയം വേണോ, എത്രയോ ഒരു തോട്ടം പറഞ്ഞു, 50 ഏക്കർ, അങ്ങനെ ഏക്കറല്ല, അങ്ങനത്തെ അന്നത്തെ ഒരു കണക്കില് വലിയൊരു സംഖ്യ ആ തോട്ടം വേണമെന്നാണ്. അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, നിങ്ങൾ ഈ വീട് സുബൈദക്ക് 1000 സ്വർണ്ണനാണയത്തിനല്ലേ കൊടുത്ത്, എനിക്ക് ഇത്രയും 5 ചാക്ക് സ്വർണ്ണനാണയൊക്കെ ഞാൻ തരണം ചോദിച്ചു. അപ്പൊ ഹുലുലു പറഞ്ഞു, സുബൈദ കാണാതെ വന്ന് എന്റെക്കെന്ന് വാങ്ങിയതാണ്, നിങ്ങൾ കണ്ടു വാങ്ങാണ്, നിങ്ങൾ സുബൈദയോട് ചോദിച്ച് അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വർഗത്തിലൊരു കൊട്ടാരം നിങ്ങൾ പ്രതീക്ഷിച്ചാണ്, അപ്പൊ അതിന് വില കൂടുന്നു. ഇങ്ങനെ സ്വപ്നങ്ങള്, സഹാബാക്കളുടെ സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വലിയൊരു ശാഖയാണ്.